കേൾവിക്കും കേൾവിക്കുറവിനും ശ്രവണ സഹായികൾക്കും കൊല്ലം ജില്ലയിൽ എൽസേല പ്രവർത്തിക്കുന്നു. പുനലൂർ പവിത്രം ജുവലേഴ്സ് ഉടമ ഇടപാടുകാരെ വഞ്ചിച്ചതായി പരാതി. ജുവലറിക്കെതിരെ 20 പേർ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. ജുവലറി തുറന്നു പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പരാതിക്കാർ ജുവലറിക്ക് മുൻപിൽ തടിച്ചുകൂടിയിരുന്നു. ജുവലറിയിൽ ചിട്ടിക്ക് ചേർന്നവരും പണം നിക്ഷേപിച്ചവരുമാണ് തങ്ങളെ ജുവലറി ഉടമ വഞ്ചിച്ചതായി പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ജുവലറി ഉടമയായ ടി സാമുവൽ എന്ന പവിത്രം സാബുവിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇയാൾ ഇടപാടുകാരുടെ പണവുമായി മുങ്ങിയെന്നാണ് ആരോപണം. വിവാഹ ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വീട് വയ്ക്കുന്നതിനും തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി നിരവധി പേരാണ് ഈ ജുവലറിയിൽ പണം നിക്ഷേപിച്ചിരുന്നത്. ദേശസാൽകൃത ബാങ്കുകളേക്കാൾ ഉയർന്ന പലിശ നൽകുന്നു എന്നതായിരുന്നു ഇടപാടുകാരെ ഇവിടേക്ക് ആകർഷിച്ചത്. വിവിധ ആവശ്യങ്ങൾക്കായി 20 10 5 നിക്ഷേപിച്ചവരാണ് വഞ്ചിക്കപ്പെട്ടത്. 20 രൂപയാണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. അതായത് പലിശ തരാമെന്നും പറഞ്ഞാണ് അവർ വാങ്ങിച്ചത്. ഈ പവിത്രം ജുവലറി പിന്നെ അതിൻ്റെ ഓണർ അതിൻ്റെ ഉടമയുടെ പേര് സാബു എന്നാണ്. അങ്ങനെയാണ് ഈ പൈസ വാങ്ങിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറേ നാളായി പലിശയൊക്കെ ഞങ്ങൾക്ക് തരുമായിരുന്നു. ഇപ്പം വന്നപ്പോൾ ഉണ്ട് കട അടച്ചിട്ടിരിക്കുന്ന അങ്ങേര് മുങ്ങിയെന്ന ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടാനുള്ള ഒരു എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. പുള്ളിയെ വിശ്വസിച്ച് ഈ പൈസ ഇവിടെ എല്ലാവരെയും നിക്ഷേപിച്ചിരിക്കുന്നത് എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ ഫലമാണ് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച്. എന്തെങ്കിലും തുച്ഛമായിട്ട് ജീവിക്കാൻ കിട്ടുന്ന ആ പൈസ തീരാതെ എന്തെങ്കിലും മാസം തുച്ഛമായിട്ട് കിട്ടും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ കൊണ്ട് നിക്ഷേപിച്ചു. പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ 7 ദിവസം ഇയാൾ മുങ്ങിയിരിക്കുകയാണ്. പിന്നെ കോടിക്കണക്കിന് ആൾക്കാരുടെ നിക്ഷേപങ്ങളുണ്ട്. അത് പിന്നെ എങ്ങനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചാനലുകാരൂടെ ഇടപെട്ട് പോലീസ് മുഖാന്തരം ഇതെല്ലാവരുടെയും പൈസ തിരികെ ലഭിക്കാൻ വേണ്ടി നിങ്ങളോട് അതിൽ സഹകരിക്കണമെന്ന് പ്രത്യേകം നിങ്ങളോട് വിനയമായി അഭ്യർത്ഥിക്കുന്നു. കോടിക്കണക്കിനുള്ള രൂപയാണ് ഇടപാടുകാർക്ക് നഷ്ടമായതെന്നാണ് പ്രാഥമിക നിഗമനം. പവിത്രം ജുവലേഴ്സ് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കാത്തതും ഉടമയായ സാബുവിനെ കുറിച്ച് വിവരമൊന്നും ലഭിക്കാത്തതും പരാതിക്കാരുടെ പരാതിയെ സാധൂകരിക്കുന്നു. വ്യാപകമായി പരാതി ലഭിച്ചതിനെ തുടർന്ന് പുനലൂർ പോലീസ് പവിത്രം സാബുവിനായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. നമ്മുടെ അഞ്ചൽ ന്യൂസ് പുനലൂർ. എൽസേല സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക് കേൾവിക്കും കേൾവിക്കുറവിനും ശ്രവണ സഹായികൾക്കും കൊല്ലം ജില്ലയിൽ എൽസേല പ്രവർത്തിക്കുന്നു. കേൾവിക്കുറവ്, ചെവിക്കുള്ളിലെ ഒലിക്കൽ, വേദന, ദീർഘകാലമായി നിങ്ങളെ അലട്ടുന്ന ചെവിക്കുള്ളിലെ ഇരപ്പ്, മൂളൽ എന്നിവ പ്രഗത്ഭരായ ഓഡിയോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് പരിഹാരവും നിർദ്ദേശവും നൽകുന്നു. ചെവിക്കുള്ളിലും പുറത്തും വയ്ക്കാൻ സാധിക്കുന്ന ലോകോത്തര ബ്രാൻഡുകളായ ശ്രവണ സഹായികൾ ഡിജിറ്റൽ പ്രോഗ്രാമിംഗ് ടെക്നോളജിയിലൂടെ 4 വരെ വാറന്റിയോടെ നൽകുന്നു. കൊല്ലം ജില്ലയിൽ 1000 ആളുകൾക്ക് കേൾവി പ്രദാനം ചെയ്യുന്നു. 61 മണിക്കൂർ വരെ ഒറ്റ റീചാർജിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ശ്രവണ സഹായികൾ എൽസേലയിൽ ലഭ്യമാണ്. എൽസേല സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക് കൊട്ടാരക്കര, അഞ്ചൽ, പുനലൂർ, പാരിപ്പള്ളി, കടയ്ക്കൽ, കൊല്ലം ജില്ലയിൽ ഉടനീളം ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. കോൺടാക്ട് ചെയ്യൂ 9562955591.